എലിസബത്ത് ജോസിന്റെ കുടുംബം നിറകണ്ണുകളോടെ സുരേഷ് ഗോപി എംപിക്ക് നന്ദി പറയുകയാണ്. ഷാർജയിൽ വെച്ച് മരിച്ച 3 മാസം ഗർഭിണിയായിരുന്ന എലിസബത്തിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം എംബാം ചെയ്യാതെ നാട്ടിലെത്തിച്ചതിനു പിന്നിൽ സുരേഷ് ഗോപി എംപി. എംബാം ചെയ്യാത്ത മൃതദേഹം എയർപോർട്ടിൽ ഇറക്കില്ലെന്ന് അധികൃതർ നിർബന്ധം പിടിച്ചതോടെയാണ് സുരേഷ് ഗോപി എംപി ഇടപെട്ടത്. പിന്നീട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസൂർ മാൻഡ്യ നേരിട്ടിടപെട്ട് മൃതദേഹം കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകുകയായിരുന്നു. മാത്രമല്ല, എംബാം ചെയ്യാത്ത ഒരു മൃതദേഹം ആദ്യമായാണ് നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുവരുന്നത്. 3 മാസം ഗർഭിണിയായിരുന്നു എലിസബത്ത് ജോസ്. സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹി എത്താത്ത സ്ഥലമില്ല. എവിടെയാണ് തൻ്റെ ഒരു കൈ സഹായം വേണ്ടത്, തൻ്റെ മനസ്സ് വേണ്ടത്, അവിടെ അദ്ദേഹം എത്തും. അത് അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആരൊക്കെ എന്ത് വിഷയത്തിൽ എങ്ങനെയൊക്കെ വിമർശിച്ചാലും അതൊന്നും അദ്ദേഹത്തെ ഒരു തരമ്പും ബാധിക്കില്ല. ഷാർജയിൽ ന്യൂമോണിയ ബാധിച്ചു മരിച്ച യുവതിയുടെ വീട് കഴിഞ്ഞ ദിവസം എം പി സന്ദർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ എലിസബത്ത് ജോസിന്റെ പാലായിലെ പുതുമന വീട്ടിലെത്തിയ അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കോവിഡ് മൂലം എംബാം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വഴി ഇടപെട്ട് എംബാം നടപടികൾ ഒഴിവാക്കുകയായിരുന്നു. സുഹൃത്തായ ബിജു പുളിക്കക്കണ്ടത്തിനൊപ്പമാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം എലിസബത്ത് ജോസിന്റെ വീട്ടിലെത്തിയത്. നന്ദി പറയാൻ തുനിഞ്ഞ വീട്ടുകാരെ അദ്ദേഹം വിലക്കി. മൃതശരീരം എംബാം ചെയ്യാതെ നാട്ടിൽ എത്തിക്കുന്നതിന് താൻ ഒരു നിമിത്തമാകാൻ കഴിഞ്ഞത് ഈശ്വര നിയോഗം എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ജനപ്രതിനിധി എന്ന നിലയിലുള്ള തൻ്റെ കർത്തവ്യം മാത്രമാണ് ഇത് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആദ്യമായി ഒരു മൃതദേഹം ഇത്തരത്തിൽ കൊണ്ടുവരാനായതുകൊണ്ട് ഇതുപോലെ നാട്ടിലെത്തിക്കാൻ കാത്തിരിക്കുന്ന 100-ലധികം മൃതദേഹങ്ങൾ ഇതുപോലെ രാജ്യത്തെത്തിക്കാൻ സാധിക്കും എന്നും അതിന് വഴിയൊരുങ്ങട്ടെ എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ജോഷി പുതുമന, ആൻഡോ പുഴക്കര, ജോബി ചുങ്കപ്പുര തുടങ്ങിയവരും ഒപ്പം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഒപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ജനസമ്മതി ഉയരുകയാണ്. തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു ജനപ്രതിനിധിക്ക് ഇത്രയേറെ ജനസമ്മതി ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. തൻ്റെ കുടുംബത്തിന് ഉണ്ടാകുന്നതുപോലെ പൊതുജനത്തിന്റെ ഓരോ പ്രയാസങ്ങളും അദ്ദേഹം സ്വന്തം പ്രശ്നങ്ങൾ എന്ന രീതിയിൽ ഏറ്റെടുക്കാറുണ്ട്. അധികാരത്തിൽ വന്നാൽ തന്നാൽ ആവുന്ന വിധത്തിൽ എല്ലാം സാധാരണ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന അദ്ദേഹത്തിന്റെ വാക്ക് അക്ഷരാർത്ഥത്തിൽ ഓരോ ദിവസവും അദ്ദേഹം പാലിക്കുകയാണ്. സംസ്ഥാനത്തെയും ഇടുക്കി ജില്ലയിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ഇഡ്ലിപ്പാറക്കുടിയിലെ 100 കുടുംബങ്ങളുടെ ദാഹം അകറ്റാൻ സുരേഷ് ഗോപി മുന്നോട്ട് വന്നത് വാർത്തയായിരുന്നു. എം പി ഫണ്ടിൽ നിന്ന് ഈ പദ്ധതിക്കായി തുക അനുവദിച്ചിരുന്നു എങ്കിലും ഇത് പലവിധ കാരണങ്ങൾ പറഞ്ഞു ഉപയോഗിക്കാൻ കഴിയാതെ വന്നതോടെ തൻ്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് പൈപ്പ് വാങ്ങിക്കാനായി അദ്ദേഹം സ്വയം പണം നൽകുകയായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇടക്കാലത്ത് അദ്ദേഹം സിനിമയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. എങ്കിലും ശക്തമായി തന്നെ അദ്ദേഹം ചലച്ചിത്ര രംഗത്തും തിരിച്ചുവരവ് നടത്തി. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ചെന്ന് അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി എം പി. അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങളും നമ്മൾ മലയാളികൾ നേരിട്ട് കണ്ടതുമാണ്, സാക്ഷ്യം വഹിച്ചതുമാണ്. ഇലക്ഷൻ പ്രചരണ സമയത്ത് തൃശൂർ ശക്തൻ മാർക്കറ്റിലെ വികസനത്തിനായി തന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അത് സ്വന്തം കയ്യിൽ നിന്നായാലും പണമെടുത്ത് വികസിപ്പിക്കും എന്നായിരുന്നു അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എങ്കിലും പറഞ്ഞ വാക്കും അദ്ദേഹം പാലിച്ചു. തൃശൂർ ശക്തൻ മാർക്കറ്റിന്റെ വികസനത്തിന് 1 കോടി രൂപയാണ് താരം നൽകിയത്. ഇടമലക്കുടിയിലെ കുടിവെള്ള പദ്ധതിക്കും സ്വന്തം പണം തന്നെയാണ് അദ്ദേഹം ചിലവാക്കിയത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.